ओलकुरी नेल्लिपाड़ मोहनदास कुटुंबत्तिन मोचनम् ताल्कालिक वीडु निर्माण यज्ञवुमायि आलत्तूर् अग्निरक्षा सेनयुम् सिविल डिफेंस अंगंगळुम् रंगत्तेत्ति। മോഹൻദാസിന്റെ ആറംഗ കുടുംബത്തിന്റെ ദുരവസ്ഥ കണ്ട് വീട് സന്ദർശിച്ച ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കറിന്റെ നിർദ്ദേശപ്രകാരമാണ് വീട് നിർമ്മാണം പൂർത്തീകരിച്ചത്. 50 അംഗങ്ങളുള്ള ആലത്തൂർ സേനയിലെ പകുതി പേരും കഴിഞ്ഞ ദിവസം മുഴുവൻ നിർമ്മാണ ജോലിയിൽ വ്യാപൃതരായിരുന്നു. അടച്ചുറപ്പില്ലാത്ത വീടിനു ചുറ്റും ചെറിയ ചുമരുകൾ കെട്ടിമറിച്ച് കോൺക്രീറ്റ് കാലുകൾ സ്ഥാപിച്ച ഷീറ്റിട്ടു. ഇവരുടെ പ്രയത്നത്തിനൊപ്പം വീട് നിർമ്മാണത്തിനാവശ്യമായ 25,000 രൂപയുടെ സാധന സാമഗ്രികളും എത്തിച്ചാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ജില്ലാ ഫയർ ഓഫീസർ അരുൺ ഭാസ്കർ, ആലത്തൂർ സ്റ്റേഷൻ ഓഫീസർ എസ് ബി അഖിൽ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ വേലായുധൻ, സിവിൽ ഡിഫൻസ് കോർഡിനേറ്റർ എ യൂസഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ജില്ലയിലെ 7-ാമത്തെ വീട് നിർമ്മിച്ചത്. കെ ബാബു എം എൽ എ, പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രേമൻ, മറ്റ് പഞ്ചായത്ത് അംഗങ്ങൾ സന്നിഹിതരായിരുന്നു. 3 മാസമായി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സജീവമാണ് സിവിൽ ഡിഫൻസ് സേനാ അംഗങ്ങളും അഗ്നിരക്ഷാ നിലയവും. കഴിഞ്ഞ ദിവസം കൽച്ചാടി ആദിവാസി കോളനിയിൽ പ്രളയം നേരിടാനുള്ള ബോധവൽക്കരണ ക്ലാസും കുടുംബങ്ങൾക്ക് സൗജന്യമായി പുതപ്പ് വിതരണവും നടത്തിയിരുന്നു. അവരുടെ പൊതുവായ സാഹചര്യങ്ങൾ അറിയാനും പ്രത്യേകിച്ച് മനസ്സിൻ്റെ ഉള്ളിൽ തട്ടിക്കൊണ്ട് അവരുടെ ഓരോ വാക്കുകളും എത്രയും പെട്ടെന്ന് ഇത് ചെയ്തു കൊടുക്കണം എന്ന താല്പര്യത്തിലായിരുന്നു ഞങ്ങൾ. ഞാനും പഞ്ചായത്ത് പ്രസിഡൻറ്റും ഇവിടുത്തെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നമ്മുടെ സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്നു. അപ്പോഴാണ് ആലത്തൂർ യൂണിറ്റിൽ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ യൂണിറ്റ് സിവിൽ ഡിഫൻസിൻ്റെ സുഹൃത്തുക്കളുമായി വന്ന് മനോഹരം എന്ന് പറഞ്ഞാൽ മനസ്സിലുള്ള മനോഹരമല്ല, ഉണ്ടായിരുന്നതിനേക്കാൾ മനോഹരമായി ഈ ഒരു വീട് തീർക്കാൻ നിങ്ങൾ നടത്തിയ പ്രവർത്തനത്തെ എത്ര അഭിനന്ദിച്ചാലും മതി വരുന്നല്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി അഭിനന്ദനം അർഹിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഈ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നിന്നിട്ടുള്ള സുഹൃത്തുക്കളാണ്. ഞാനൊരു ജനപ്രതിനിധി എന്ന നിലയിൽ ആദ്യമായി അഭിനന്ദനം അറിയിക്കാം. പക്ഷേ മനസ്സിലുള്ള സങ്കല്പത്തിനനുസരിച്ചൊരു വലിയ വീടുമല്ലത്, പക്ഷേ ചെറുതാണെങ്കിലും ഒരു വലിയ മനസ്സിൻ്റെ ഉടമസ്ഥന്മാർ വന്ന് ഒത്തുചേർന്ന് ഒറ്റ ദിവസം കൊണ്ട് അത് പണി പൂർത്തീകരിച്ച് കയ്യിൽ ഏൽപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രവർത്തനമാണ്. ഞാൻ യു ടി വി ന്യൂസ്, പാലക്കാട്.